നല്ല മടിയുണ്ട്. അതുപോലെ നമുക്ക് വയ്യാതിരിക്കുന്നൊരു സമയം കൂടിയാണെങ്കിൽ പണിയെടുക്കാൻ ഇച്ചിരി മടിയുണ്ടാവും അല്ലേ. അങ്ങനെയുള്ളൊരു സമയത്താണ് ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്നത്. എന്തായാലും ഈ വോയിസൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും മടിയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം രാവിലെ തന്നെ നമ്മുടെ റോബോ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പണി അത് ചെയ്താൽ നമ്മുടെ പണി കുറച്ച് കുറയുമല്ലോ. അപ്പോൾ എന്തായാലും അതവിടെ നടക്കട്ടെ. രാവിലെ തന്നെ ഞാൻ പുട്ടിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്നത് പുട്ട് തന്നെയാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കുകയാണെങ്കിൽ എനിക്ക് പുട്ട് കാണിക്കാതെ നിവൃത്തിയില്ല. അപ്പോൾ എന്തായാലും പുട്ട് ഉണ്ടാക്കി തുടങ്ങാം. പിന്നെ ദാ ഞാൻ നമ്മുടെ നട്ട്സ് ആൻഡ് സീഡ്സ് എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണ് രാവിലെ തന്നെ. അപ്പോൾ കഴിക്കേണ്ടവർക്ക് എടുത്ത് കഴിക്കാമല്ലോ. അപ്പം കുറച്ചൊക്കെ നേരം കഴിയുമ്പോഴത്തേനും ഈ ഒരു പാത്രം കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബോക്സിൽ എടുത്ത് വയ്ക്കും. സോ ദാറ്റ് അതിങ്ങനെ തുറന്നിരിക്കേണ്ടല്ലോ. അപ്പം എടുത്ത് വയ്ക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ തുറന്നു വയ്ക്കുമ്പം പിന്നെ അത് തുറക്കാനുള്ള മടിയും ആർക്കും തോന്നണ്ടെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇത് എടുത്ത് വയ്ക്കും കേട്ടോ. അപ്പം പുട്ടും പഴം അല്ലെങ്കിൽ എന്തെങ്കിലും ചെറുപയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും കറിക്ക്. പിന്നെ ദാ ഞാൻ മോന് സ്കൂളിലോട്ട് കൊണ്ടുപോകാൻ, ലഞ്ചിന് കൊണ്ടുപോകാനുള്ള ചപ്പാത്തി ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതുപോലെ ഞാനിന്ന് കുമ്പളങ്ങക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുമ്പളങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ ഐറ്റംസും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പിന്നെ സമയം കിട്ടുമ്പോഴത്തേനും കറിയും കൂടി ആക്കാമല്ലോ. അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ക്ലീനിങ്ങും പിക്കപ്പും ലോണ്ട്രിയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കി പെൻഡിംഗ് ഉള്ള ലഞ്ചിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് വരിക. അപ്പം നമ്മുടെ റോബോ വീണ്ടും ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി അടുത്ത റൂമിൽ കൊണ്ടുപോയി അതൊന്ന് ഓൺ ആക്കുകയാണ്. ഇത് നമുക്ക് റിമോട്ടിൽ തന്നെ ചെയ്യാം കേട്ടോ. പക്ഷേ റിമോട്ടിൽ മാപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ കുറച്ച് പണിയാണ്. അപ്പം എളുപ്പത്തിന് ഞാനത് ഓരോ റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് ജസ്റ്റ് പ്ലേ ചെയ്ത് വിടും. പിന്നെ എനിക്ക് കുറച്ച് നേരം എക്സസൈസിനുള്ളൊരു ഗ്യാപ്പ് കിട്ടി. അപ്പോൾ ഞാനത് പെട്ടെന്ന് ചെയ്ത് തീർക്കുകയാണ് കേട്ടോ. അപ്പം മാക്സിമം മിസ്സാക്കാതെ തന്നെ നോക്കുകയാണ്. പിന്നെ ഇത് മോള് കംപ്ലീറ്റ് ചെയ്തൊരു കാലിഗ്രഫിയാണ് കേട്ടോ, അറബിക് കാലിഗ്രഫി. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ജോലി എൻ്റെ ടൈമൊക്കെ കഴിഞ്ഞ് ലഞ്ച് ടൈം ആയപ്പോഴത്തേനും ഇനി ബാക്കി ലഞ്ചിൻ്റെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം ദാ നമ്മുടെ അരി അടുപ്പത്തോട്ട് ഇടാൻ പോവുകയാണ്. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് ഒരു ക്രാബ് റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മോരുകറി. ക്രാബ് എല്ലാം ക്ലീൻ ചെയ്തൊക്കെയാണ് കേട്ടോ കിട്ടിയത്. നല്ല വലിയ ഞണ്ടാണ്. അപ്പോൾ അത് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇട്ട് ഒന്ന് ജസ്റ്റ് വേവിച്ചിട്ടാണ് പിന്നെ റോസ്റ്റാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ നാളായി, പണ്ടപ്പോഴൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പിന്നെ കുറേ നാളായി. അപ്പോൾ ഞാൻ ഏതോ ഒരു റെസിപ്പി ഫോളോ ചെയ്താണ് ഉണ്ടാക്കിയെങ്കിലും കുറച്ച് സവാള കുറച്ച് കൂടി നിന്നു ഈ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ. അപ്പോൾ അത് കറക്റ്റ് ചെയ്താൽ നല്ലത് തന്നെ ആയിരിക്കും. അപ്പോൾ റെസിപ്പി ഒന്ന് എളുപ്പത്തിൽ പറയാനാണെങ്കിൽ, നമ്മൾ ക്രാബ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ. വേറൊരു പാനിൽ നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഒരു രണ്ട് സവാളയെങ്കിലും ചേർക്കുക. നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം അത് നന്നായി വഴട്ടിയെടുക്കുക. അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. പിന്നെ പച്ചമുളക്, തക്കാളി, വേപ്പില, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വരണം. സവാളയൊക്കെ നല്ല അലിഞ്ഞ പരുവത്തിൽ വരുമ്പോഴാണ് റോസ്റ്റിന് ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് അതും നല്ലൊരു മസാലകളെല്ലാം നല്ല ബ്ലെൻഡായി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ഞണ്ട് ചേർക്കാം. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ആ ഒരു എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ചെയ്യാം. പിന്നെ അതിലുള്ള വെള്ളമൊക്കെ നല്ല വറ്റി നല്ല വരണ്ട് റോസ്റ്റാക്കി എടുക്കാം. ഇനി ഇപ്പോൾ ദാ കുമ്പളങ്ങ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മുടെ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. തേങ്ങയും
ഉള്ളിയും വെളുത്തുള്ളിയും നല്ല ജീരകമൊക്കെ അടിച്ചിട്ടുള്ള അരപ്പ് റെഡിയാക്കി നമ്മുടെ കുമ്പളങ്ങ വേവിച്ചതിലോട്ട് ആഡ് ചെയ്ത് മോരുകറിയാക്കി എടുക്കുകയാണ്. പിന്നെ നമ്മൾ തൈരും കൂടി ചേർക്കുക, താളിച്ചൊഴിക്കുക. അപ്പോൾ നമ്മുടെ മോരുകറിയും റെഡിയാവും. പിന്നെ നമ്മുടെ ക്രാബ് റോസ്റ്റ് ദാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുറച്ചൊരു മതിരിപ്പ് കൂടുതലായിരുന്നു, അതിപ്പം നെക്സ്റ്റ് ടൈം നമുക്ക് കറക്റ്റ് ചെയ്യാം. മോരുകറി നമുക്ക് താളിച്ചൊഴിക്കാനുണ്ട്. പിന്നെ കുറച്ച് കായമെഴുക്കുരട്ടി ലെഫ്റ്റ് ഓവർ ഉണ്ട്, അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുക്കണം. പിന്നെ നല്ലൊരു ഓംലെറ്റും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ദാ ചോറൊക്കെ എടുക്കുമ്പോൾ ദാ കുക്കറപ്പാടി അങ്ങനെ ടേബിളിലോട്ട് കൊണ്ടുവരൂ കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ? എനിക്കത് അയ്യോ എന്തിനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് തോന്നും. എങ്കിൽ കൂടിയും എനിക്ക് എക്സ്ട്രാ പാത്രം എടുക്കാനുള്ളൊരു മടിക്കാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് 4 മണിക്ക് പൊതുവേ നമ്മളിവിടെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ കഴിഞ്ഞ ഒരു ദിവസം മോൾക്ക് ഇഷ്ടമായിട്ട് ഉള്ളിവട ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് കുറച്ച് അധികം ബാക്കി വന്നപ്പം അത് അതിൻ്റെ ബാറ്ററപ്പാടിയായിട്ട് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് എടുത്ത് വീണ്ടും ഫ്രൈ ചെയ്ത് ഉള്ളിവട ആക്കിയെടുക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത്രയൊക്കെയാണ് ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ, കുറച്ച് കുക്കിംഗ് കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്തത്. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല, മെയിൻലി കുക്കിങ്ങും പരിപാടികളൊക്കെ തന്നെയായിരുന്നു. അപ്പം അത് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ബോറിംഗ് ആയോ എന്നെനിക്കറിയില്ല. എന്തായാലും അന്നത്തെ ദിവസം അങ്ങനെയാണ് പോയത്. അപ്പോൾ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയണം, ബോറിംഗ് ആയിരുന്നോ എന്ന് ഒന്ന് പറയണം കേട്ടോ. ആ പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിട്ടോ, നമ്മുടെ മേരി മെറ്റിൽഡയുടെ 8 Rules for a Good Life എന്ന് പറഞ്ഞിട്ട്. എനിക്കത് ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ എന്തായാലും അതും കൂടി ജസ്റ്റ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം, നിങ്ങൾ ആരെങ്കിലും ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിലോ. അപ്പോൾ ഇതൊക്കെയാണ് ആ 8 കാര്യങ്ങൾ. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ 80% വയറ് നിറയുന്ന തരത്തിൽ കഴിക്കുക. അതുപോലെ ഒരു സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി, നല്ലൊരു മൈൻഡും നല്ലൊരു ബോഡിയും ഉണ്ടാവാൻ ശ്രദ്ധിക്കുക. നല്ല ക്വാളിറ്റി സ്ലീപ്പ്, ഉറക്കം നന്നായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ മാക്സിമം നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, ഒത്തിരി കാര്യങ്ങൾ സ്ട്രെസ്ഡ് ഔട്ട് ആവാതെ. പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുക, അപ്പോഴാണ് ലൈഫ് നമ്മുടെ ബോറിംഗ് ആവാതെ നല്ലൊരു അടിപൊളി ലൈഫായിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഒരു ഹാപ്പി എക്സൈറ്റിംഗ് ആയിട്ട് വരുള്ളൂ. നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിട്ടിരിക്കുക, നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാനും നമുക്ക് കുറച്ച് ഫൺ ടൈമൊക്കെ ഉണ്ടാവാനും നല്ലൊരു ഫ്രണ്ട് സർക്കിള്, ഒത്തിരി സ്മൈൽ ചെയ്യാൻ ശ്രമിക്കുക. അധികം കാര്യങ്ങൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ കൂടിയും ചുമ്മാ അങ്ങ് സ്മൈൽ ചെയ്യുക. പിന്നെ 8th കാര്യം, നമ്മുടെ ലൈഫിൻ്റെ ഒരു പേർപ്പസ് കണ്ടെത്താം. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങളും പിന്നെ നമ്മൾ നമ്മുടെ ലൈഫിനെ മീനിങ് ഫുൾ ആക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ വീഡിയോ എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പം ഞാനിത് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് ആ ഒരു ഇൻഫർമേഷൻ മനസ്സിലാവുമല്ലോ, അതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്താണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ മാക്സിമം മൺഡേ ആൻഡ് തേഴ്സ്ഡേ 2 PM തന്നെയാണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. മാക്സിമം അങ്ങനെ തന്നെ ഇപ്പോൾ ചെയ്തു പോകുന്നുണ്ട്. എന്നാലും ബ്രേക്ക് വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് തേഴ്സ്ഡേ കാണാൻ നോക്കാം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ. അപ്പം അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.